നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ക്രേസി വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ സ്പിരിറ്റ്. Check the mic and make sure it sound right, boys. അതെന്ന് പറഞ്ഞാൽ സോജു എന്നാണ് അതിൻ്റെ പേര്. അതൊരു സൗത്ത് കൊറിയൻ സ്പിരിറ്റാണ്. ഇതാണ് ആ സാധനം. കൊറിയയിലൊരു 13-ാമത്തെ നൂറ്റാണ്ട് തൊട്ട് ഉണ്ടാക്കി തുടങ്ങി. അതിൻ്റെ ഒരു ആൽക്കഹോൾ പെർസെൻറ്റ് പറയുകയാണെങ്കിൽ 13% മുതൽ 53% വരെയുള്ള സോജു അവൈലബിൾ ആണ്. പക്ഷേ ഒരു 2007 കഴിഞ്ഞപ്പോഴാണ് ഇവൻ വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ് ആയി മാറിയത്. അപ്പോൾ അന്ന് തൊട്ട് അതൊരു 20% താഴെയുള്ള ലിക്കറായിട്ടാണ് വിറ്റ് പോണത്. പിന്നെ സോജു എന്ന് പറഞ്ഞാൽ ബേൺഡ് ലിക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് ഇപ്പം 13-ാം നൂറ്റാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ബേസിക്കലി ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അരി വെച്ചിട്ടായിരുന്നു. സാധാരണ കള്ള ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെ, അരി എന്താ പറഞ്ഞാൽ ഫെർമെൻറ്റ് ചെയ്ത് 15 ദിവസമെങ്കിലും മിനിമം ഫെർമെൻറ്റ് ചെയ്ത് വാറ്റിയെടുക്കുന്ന സാധനമാണ് ഈ സോജു. 1965 കൊറിയൻ ഗവൺമെൻറ് അരി വെച്ചുണ്ടാക്കുന്ന ബാൻ ചെയ്തു. അരിയുടെ ലഭ്യത ഇല്ലാഴിയോ കൊറിയൻ വാറോ എന്തോ കാരണങ്ങളൊക്കെ പലത് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് അവർ വേറെ ആൾട്ടർനേറ്റ് കണ്ടുപിടിച്ചു, സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ പല സാധനങ്ങൾ വെച്ചിട്ടും സ്റ്റാർച്ചുള്ള ഇനി നമ്മുടെ കപ്പ അതൊക്കെ വെച്ച് അവരുണ്ടാക്കി തുടങ്ങി. 1999 ഈ ബാൻ ലിഫ്റ്റ് ചെയ്തു. പക്ഷേ അവർ നോക്കിയപ്പോൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചാണ്. അപ്പോൾ ഇപ്പം എല്ലാം മിക്സാണ്, റൈസും സ്വീറ്റ് പൊടരയും അങ്ങനെ ആ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ലോകത്ത് ഏറ്റവും നമ്പർ 1 എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തത് ഈ സാധനമാണ്, ജിൻറോ. അപ്പോൾ നമ്മൾ കുടിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ മോശമല്ലോ. 1910 നമ്മുടെ കുറച്ച് ബ്രാൻഡുകൾ MC വിസ്കി, ഈവൻ MC സെലിബ്രേഷൻ, ഓഫീസേഴ്സ് ചോയ്സ്, അങ്ങനെ കുറേ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്പർ 1 ഇവനാണ്. ജിൻറോ എന്ന് പറഞ്ഞ അർത്ഥം വെച്ചാൽ ജിൻ എന്ന് പറഞ്ഞാൽ റിയൽ, റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തുള്ളി, ഡ്യൂ. ഇത് കൊറിയക്കാരുടെ ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. അപ്പോൾ അവർ ട്രഡീഷണലി ഇത് സെർവ് ചെയ്യുന്നൊരു മെത്തേഡൊക്കെ ഉണ്ട്. അവർ അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലായിട്ട് പ്രായം കുറഞ്ഞ ആളായിരിക്കും സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അത് സെർവ് ചെയ്യുന്നതും നമ്മൾ റിസീവ് ചെയ്യുന്നതും രണ്ടും രണ്ട് കൈ ഉപയോഗിക്കണം. അതായത് ഭയങ്കര ബഹുമാനത്തോടെയാണ് അവർ ഈ കള്ളിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ റീൽസ് തപ്പിക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു കൊറിയൻ ഡ്രിങ്ക് കണ്ടു, ഇത് വെച്ചുള്ള ഡ്രിങ്ക് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ സോജുവും ബിയറും വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അവർ കൊറിയനിൽ സൊമേക്ക് എന്ന് പറയും. സോജുവിൻ്റെ സോയും മേക്കു എന്ന് പറഞ്ഞാൽ കൊറിയനിൽ ബിയർ എന്നാണ്. ഈ സൊമേക്ക് തന്നെ പല രീതിയിലുണ്ടാക്കും. അതിലൊരു മെത്തേഡാണ് ഈ ഞാൻ ഈ കണ്ട വീഡിയോ എന്താ പറയുന്നത്, കൊറിയൻ മിൽക്ക് ഷോട്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം, പിന്നെ ബാക്കിയുള്ളത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ജിൻറോ ഒരു 60 നമ്മുടെ അളവനുസരിച്ച്. എന്നിട്ട് അത് ചെയ്യുന്നതാണ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. എന്നിട്ട് വെച്ചോണ്ടിരിക്കാൻ പാടില്ല, അങ്ങനെ പതഞ്ഞു വരുമ്പോൾ തന്നെ ഒറ്റപ്പെടി. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായിരുന്നു ഒരു മെത്തേഡ്. ഇനിയുള്ള വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ അവർ പറഞ്ഞ വെച്ചാൽ ട്രഡീഷണൽ വേ, ബിയർ ഒഴിക്കുക, അതിനകത്തോട്ട് നമ്മുടെ സോജു അല്ലെങ്കിൽ ജിൻറോ, നമ്മുടെ കൊറിയക്കാരൻ ചനക്കാരൻ കഴിഞ്ഞ് ചോപ്സ്റ്റിക്കുന്ന സാധനമുണ്ടോ അതിങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ശക്തിയാണ് അങ്ങോട്ട് അടിക്കുക. അപ്പോൾ ഇതുകൊണ്ട് നല്ല പതയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവനെ ഒറ്റയടി. ചിയേഴ്സ്. അടുത്ത മതേ നമ്മുടെ ചോപ്സ്റ്റിക്കിനെ എങ്ങനെ ക്രിസ് ക്രോസ് കണ്ടത്, അതിൻ്റെ പേര് ക്രിസ് ക്രോസ് ആണ്. എന്നിട്ട് ഒറ്റയടി. ഓ ശരിയായില്ല, ചിലവിടെ ശരിയാവും ചിലവിടെ ശരിയാവത്തില്ല. അവർ പറഞ്ഞ മെത്തേഡ് ഇങ്ങനെയാണ്, ഒറ്റയടി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇതുപോലെ കുമളകളൊക്കെ വരും എന്നാണ് പറഞ്ഞത്. ഇപ്പം കുമളയൊന്നും വന്നില്ല, കാര്യം നമുക്കറിയത്തില്ല. അതാണ് ഒരു മെത്തേഡ്, അതിൻ്റെ പേര് ക്രിസ് ക്രോസ്. ലാസ്റ്റ് ഒരു മെത്തേഡുണ്ട്, അത് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാം, കാണിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അതിന് വീഡിയോ ഉണ്ട്. അതിനവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൊറിയൻ ബോംബ് എന്നാണ്. അതിനകത്ത് ബിയർ ഒഴിക്കുക, ഹാഫ് ഗ്ലാസ് ബിയർ ഒഴിക്കുക, ഈ രണ്ട് ചോപ്പ് ചിക്കൻ അങ്ങോട്ട് വെക്കുക, ഇതിൻ്റെ മുകളിൽ ഷോർട്ട് ഗ്ലാസ് വെക്കുക, ഇങ്ങനെ നിറച്ച് ഷോർട്ട് ഗ്ലാസിനകത്ത് നമ്മുടെ ജിൻറോ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് തല വെച്ച് ടേബിളിൽ ഇടിച്ച് ഈ സാധനം ഇതിനകത്ത് വീഴും.
എൻ്റെ തലയും പൊട്ടിക്കാൻ ഉദ്ദേശമില്ല, ഗ്ലാസും പൊട്ടിക്കാൻ ഉദ്ദേശമില്ല. അതുകൊണ്ട് ആ പരിപാടി ഞാൻ ചെയ്യുന്നില്ല, മാത്രമല്ല അടണം അടിച്ചത് കൊണ്ട് മതിയായി. അപ്പം ഇതാണ് നമ്മുടെ സൊമൈക്ക് ഉണ്ടാക്കുന്ന നാല് മെത്തേഡുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യം കാണിച്ചിരുന്ന മെത്തേഡ് കൊറിയൻ മിൽക്ക് ഷോട്ട്, അത് പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സോജു കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഇതൊന്നും വേണമെങ്കിൽ സോജു കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, ഐസ് ഇടരുത്, ഒന്നും ഇടരുത്, ശക്കല പൊടിച്ച് വെച്ച് തണുപ്പിച്ചിട്ട് നീറ്റായിട്ട് ഒരൊറ്റ അടി, ഒരു കുഴപ്പമില്ല. അതും അങ്ങനെയും സോജു എന്താ ട്രഡീഷണൽ വെയിൽ കഴിക്കാം, ഇങ്ങനെയും സോജു വെച്ചിട്ട് സൊമൈക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അടുത്ത ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേർസ്.